രംഗത്തെ പ്രമുഖരായ തുല്യതാ പഠിതാക്കൾക്ക് ആശംസയുമായി ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി. നഗരസഭാ സാക്ഷരതാ മിഷനിലെ തുല്യതാ പഠന വിദ്യാർത്ഥികളാണ് കലാരംഗത്തെ പ്രമുഖർ കൂടിയായ മധു ഗോപിനാഥ്, വക്കം സജീവ്, വാസുകി, അനിതാകുമാരി എന്നിവർ. ഇതിൽ ചിറയൻകീഴ് സ്വദേശിയായ മധു ഗോപിനാഥും വക്കം സജീവും 1998 മുതൽ സമുദ്ര പെർഫോമിംഗ് ആർട്സ് എന്ന നൃത്തവിദ്യാലയം നടത്തിവരുന്നു. സമുദ്ര നടന ശൈലി എന്ന വേറിട്ട നൃത്താവിഷ്കാരത്തിന്റെ സൃഷ്ടാക്കളും ഇവരാണ്. മധു ഗോപിനാഥ്, വക്കം സജീവ്. ഞങ്ങൾ രണ്ടുപേരും സമുദ്ര പെർഫോമിംഗ് ആർട്സിന്റെ ഡയറക്ടർ കോറിയോഗ്രാഫേഴ്സാണ്. 1998 സമുദ്ര എന്ന സ്ഥാപനം തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ 4 പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. ഈ 4 പ്രൊഡക്ഷൻ ലോകോത്തര വേദിയിൽ പെർഫോം ചെയ്തു. നമുക്ക് കേരള സംസ്ഥാന ദേശീയ പുരസ്കാര ജേതാക്കളാണ്. നൃത്ത സംവിധാനത്തിനാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ദേശീയ പുരസ്കാരം കിട്ടിയത്. ശരീരം കൊണ്ട് സംസാരിക്കുന്ന ഒരു നൃത്ത ശൈലിയാണ് ഞങ്ങളുടെ ഇതായിട്ടുള്ള ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് നടത്തിയത്. ഇതാണ് ലോകോത്തര വേദിയിൽ അവതരിപ്പിക്കാനും 40 രാജ്യങ്ങളിൽ അവതരിപ്പിക്കാനും അതേപോലെ തന്നെ ദേശീയ പുരസ്കാരം നമുക്ക് കിട്ടുന്നത് സിനിമാ ചരിത്രത്തിലാണ്. വെള്ളത്തിരയിൽ നമ്മൾ വന്നിരുന്നു. അതുപോലെ നാടകങ്ങളിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഒരു ഇതിനുള്ള 2008 നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, ക്രിറ്റിക്സ് അവാർഡ്. അത് സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ്, പ്ലസ് ടുവിൻ്റെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ്. വളരെ സപ്പോർട്ടായിട്ടുള്ള അധ്യാപകരും എൻ്റെ ടീച്ചർ അങ്ങനെ ഒത്തിരി ടീച്ചർ അങ്ങനെ ഒത്തിരി എല്ലാ അധ്യാപകരും വളരെ പോസിറ്റീവായിട്ട് നമുക്ക് നിന്ന് എല്ലാവർക്കും വേണ്ട സഹായങ്ങൾ എപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും വിളിച്ച് സംസാരിക്കാനും ചോദിക്കാനും സംശയങ്ങൾ തീർത്തു തരാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ പിൻബലം പറയാതിരിക്കാൻ പറ്റില്ല. ഇനി ഭാവിയിൽ പ്ലസ് ടു കഴിഞ്ഞുള്ള ഡിഗ്രി പോകണ ആഗ്രഹമുണ്ട്, പി ജിക്ക് പോകണ ആഗ്രഹമുണ്ട്. അതിനോടൊപ്പം നമ്മൾ പ്രൊഫഷനോടൊപ്പം തന്നെ നമ്മൾ ഈ വിദ്യാഭ്യാസം കൊണ്ടുപോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം കുട്ടികളെ നമുക്ക് നമ്മളെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷേ ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാ ടീച്ചേഴ്സ് സപ്പോർട്ടാണ്. ഇനിയൊരു നമ്മൾ ജീവിതത്തിലൊരു വഴിയാകുമെന്നുള്ള ഒരു നല്ല ഉറപ്പ് നമുക്കുണ്ട്. പ്ലസ് വൺ വിദ്യാർത്ഥി 64-കാരിയായ അനിതകുമാരി കഥാപ്രസംഗ കോഴ്സിൽ 1 റാങ്ക് ജേതാവാണ്. നിലവിൽ ഇവർക്ക് പ്രൊഫഷണൽ കഥാപ്രസംഗ മത്സരവേദികളിൽ വിധികർത്താവായി ഇരിക്കാനുള്ള യോഗ്യതയുമുണ്ട്. കൂടാതെ കഴിഞ്ഞ വർഷം കടക്കോട് വിശ്വംഭരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച സംസ്ഥാന കഥാപ്രസംഗ മത്സരത്തിലും ജേതാവായി. ആറ്റിങ്ങൽ സ്വദേശിയായ അനിതകുമാരി പ്ലസ് വൺ പരീക്ഷ എഴുതിയാണ് ഫലം കാത്തിരിക്കുന്നത്. വേറിട്ട ജന്മം കൊണ്ടുതന്നെ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്ത് കലാരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ച പ്ലസ് വൺ തുല്യതാ പഠിതാവും ട്രാൻസ്ജെൻഡർ കൂടിയാണ് 20-കാരിയായ വാസുകി. വർക്കല വടശ്ശേരിക്കോണം സ്വദേശിയായ ഇവർ ഞെക്കാട് സർക്കാർ സ്കൂളിലാണ് 10 വരെ പഠിച്ചത്. തുടർന്ന് തന്റെ കലാജീവിതത്തിന് സമാനമായി തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കാനായാണ് നഗരസഭ ട്രാൻസ്ജെൻഡർ കോർഡിനേറ്റർ ഗീത മുഖേനെ സാക്ഷരതാ മിഷനിൽ എത്തിയത്. വെല്ലുവിളിയേറിയ ജീവിതത്തിൽ തളരാതെ കലയുടെയും അറിവിന്റെയും സമൃദ്ധമായ കോട്ടമുതൽ തീർത്ത മാതൃക സൃഷ്ടിക്കുകയാണ് വാസുകി. പ്ലസ് വൺ പരീക്ഷ നല്ലതുപോലെ എഴുതാൻ സാധിച്ചു. അധ്യാപകരുടെയും സഹപാഠികളുടെയും മിനിരേഖ മേഡത്തിൻ്റെയും ഒക്കെ സഹകരണത്തോടെ നല്ലതുപോലെ തന്നെ എഴുതുവാനും പിന്നെ ഇനി തുടർന്ന് പ്ലസ് ടുവും ഡിഗ്രിയും ഒക്കെ പഠിക്കുവാനും പിന്നെ തുടർന്ന് സർക്കാർ ജോലി നേടുവാനുമാണ് എൻ്റെ ആഗ്രഹം. നല്ലതുപോലെ ഇനി മുമ്പോട്ട് പോകുവാനും പഠിക്കുവാനും ഒക്കെ നല്ല ആഗ്രഹത്തോടെയാണ് ഞാൻ തുല്യതാ കോഴ്സ് ചേർന്നത്. നഗരസഭ സാക്ഷരതാ മിഷൻ നോഡൽ പ്രേരക് ജി ആർ മിനിരേഖ കേവലം ഒരു അധ്യാപിക എന്നതിനപ്പുറം സാധ്യമായവരിലൊക്കെ അറിവ് പകർന്നു നൽകി ചരിത്രം സൃഷ്ടിക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ തന്നെ തുറന്നു സമ്മതിക്കുന്നു. ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിലും ചിറയൻകീഴ് ബ്ലോക്ക് തലത്തിലും ഉൾപ്പെടെ നിലവിൽ 223 പഠിതാക്കൾക്കാണ് മിഷനിലൂടെ തുല്യതാ പഠനം ലഭ്യമാക്കുന്നത്. നഗരസഭയുടെ സഹായത്തോടെ തൊഴിൽ പരിശീലനം നടത്തുന്നതിന്റെ ഭാഗമായി 20 തയ്യൽ തൊഴിൽ പഠിപ്പിച്ച് സാക്ഷരതാ മിഷനിലൂടെ സ്വയം തൊഴിലിനെ പ്രാപ്തരാക്കാൻ സാധിച്ചെന്നും നോഡൽ പ്രേരക് ജി ആർ മിനിരേഖ അറിയിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ നടന്ന പരീക്ഷ, ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ നിരവധി കലാകാരന്മാർ ഉൾപ്പെടെ നിരവധി പേർ പരീക്ഷ എഴുതി. ഭാര്യ, ഭർത്താവ്, സഹോദരിമാർ, ഒരു പി ജി പഠിതാവ്, അവരെല്ലാം തന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞു. നല്ല രീതിയിൽ അവർക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സായാലും അല്ലാതെയുള്ള ക്ലാസ്സായാലും നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞു. വളരെ നല്ല അഭിപ്രായമാണ് അവർക്ക് നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ 10 പരീക്ഷയും വരികയാണ്. അതോടൊപ്പം നഗരസഭ നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല സഹകരണമാണ്. നമുക്ക് തയ്യൽ മെഷീനെല്ലാം തന്നിട്ടുണ്ട്. അത് പ്രകാരമുള്ള തൊഴിൽ പരിശീലനങ്ങൾ നടക്കുന്നു. നഗരസഭയുടെ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾക്ക് സാക്ഷരതാ മിഷന് നൽകുന്നുണ്ട്. ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പൊതുപരീക്ഷ എഴുതി കഴിഞ്ഞിറങ്ങിയ ഇവർക്ക് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി സ്കൂളിലെത്തി ആശംസകൾ അറിയിച്ചു. പ്രിൻസിപ്പൽ ലത, പ്രേരക് ബിന്ദു, മലയാളം അധ്യാപിക സുജ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. HP News, ആറ്റിങ്ങൽ.